നമസ്കാരം. ബി പോസ് ടിവിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ പ്രകൃതിയിലുള്ള ഓരോ ജീവജാലത്തിലും നമുക്ക് സന്തോഷിക്കാനുള്ള എന്തൊക്കെയോ ദൈവത്തിന്റെ മാന്ത്രിക കരസ്പർശം കൊണ്ട് ഒളിച്ചു വെപ്പിച്ചിട്ടുണ്ട് അല്ലേ? അതെ, മനുഷ്യർ പല രീതിയിലാണ് സന്തോഷം കണ്ടെത്തുന്നത്. ഇപ്പൊ യുവതലമുറയായാലും ശരി തന്നെ, അവർ പല രീതിയിൽ ഈ സന്തോഷത്തിന് വേണ്ടി അവരെന്തും ചെയ്യാൻ തയ്യാറായി നിൽക്കുന്നു അല്ലേ? തീർച്ചയായിട്ടും ഈ ഒരു നല്ലൊരു പ്രഭാതത്തിൽ ഏവരും വഴിതെറ്റാതെ നല്ല രീതിക്ക് വരട്ടെ, അതിനൊരു സംഗീതത്തിന്റെ കരസ്പർശം ആവശ്യമാണ്. നമ്മുടെ ബി പോസിറ്റീവിൽ ആദ്യത്തെ പരിപാടി ശുഭസംഗീതമാണ്. നല്ലൊരു ലളിത സംഗീതം കാണാം, ആസ്വദിക്കാം ശുഭസംഗീതത്തിലൂടെ. സതിയാണു നീ, ത്യാഗവതിയാണു നീ, യാഗാഗ്നിയിൽ പൂത്ത സുമമാണു നീ. സതിയാണു നീ, ത്യാഗവതിയാണു നീ, യാഗാഗ്നിയിൽ പൂത്ത സുമമാണു നീ. ശ്രുതിയാണു നീ, ജീവലയമാണു നീ, ശ്രുതിയാണു നീ, ജീവലയമാണു നീ. രാഗാർദ്രബിംബത്തിൻ ഒളിയാണു നീ. സതിയാണു നീ, ത്യാഗവതിയാണു നീ, യാഗാഗ്നിയിൽ പൂത്ത സുമമാണു നീ. പ്രബലമാമേദിനം ഉറവിടമാകിലും. ശരത്, ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത എന്തെന്നറിയോ? ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എനിക്കറിയില്ല. ഇന്ന് ശാസ്ത്രത്തിൽ നമ്മളെ ഗലീലിയോ 4 ഉപഗ്രഹങ്ങൾ കണ്ടെത്തിയ ദിവസമാണ് ഇന്ന്. ഓ, അത് ശരി. തീർച്ചയായിട്ടും നമ്മുടെ ശാസ്ത്രം വളരെയധികം പുരോഗമിച്ചിരിക്കുന്നു. ശരിക്കും ഓരോ കണ്ടുപിടുത്തങ്ങൾ അല്ലേ, ഓരോ കണ്ടുപിടുത്തങ്ങൾ മാനവരാശിയെ ഉന്നതിയിലേക്ക് എത്തിക്കുകയാണ്. ഈ ഉന്നതിയിൽ എത്തിക്കുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, അഹങ്കാരം എന്ന് പറയുന്ന ഒരു സംഗതി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവരുത്. കാരണം നമ്മൾ അകത്തോട്ടെടുക്കുന്ന ഒരു ശ്വാസം തിരിച്ച് പുറത്തോട്ട് വന്നില്ലെങ്കിൽ തീർന്നു മനുഷ്യൻ. എന്തായാലും ഇന്നത്തെ ഈ ഒരു ദിവസം നമ്മുടെ ചരിത്രത്തിൽ എന്തെല്ലാം സംഭവിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് വിശദമായിട്ട് പരിശോധിക്കാം നമ്മുടെ അടുത്ത പരിപാടിയായ ചരിത്രത്തിൽ. ഇന്ന് സാഹിത്യലോകമെന്ന് പറയുമ്പോൾ അതിൽ ചെറുകഥയുണ്ട്, കഥയുണ്ട്, നോവലുണ്ട്, അങ്ങനെ ഒരുപാട് തരത്തിലുണ്ട്. ശരത്തിന് ഏതാ ഇതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം വായിക്കാൻ? ശരിക്കും എനിക്ക് ഇപ്പോൾ കഥകൾ ഒരുപാട് നമ്മുടെ ജീവിതത്തെ തൊട്ടറിഞ്ഞ മുഹൂർത്തങ്ങൾ കഥകളിൽ ഉണ്ടായിരിക്കും. ശരിക്കും ഒരു നല്ല കലാകാരൻ അല്ലെങ്കിൽ കലാകാരി രൂപപ്പെടുന്നത് എങ്ങനെയെന്ന് അറിയാമോ ശ്രീലക്ഷ്മി? എങ്ങനെ? ശരിക്കും നല്ല വിമർശനങ്ങൾ ഉണ്ടായാൽ മാത്രമേ ഒരു നല്ല കലാരൂപത്തിന് അല്ലെങ്കിൽ ഒരു നല്ല കലാകാരന് രൂപമെടുക്കാൻ സാധിക്കുകയുള്ളൂ. ശരിക്കും ഇപ്പോൾ ആനുകാലിക പ്രസിദ്ധീകരണങ്ങൾ ഒരുപാട് നമ്മുടെ ചുറ്റുമുണ്ട്. പക്ഷേ അതിലൊക്കെ കഴമ്പുള്ളതും കഴമ്പില്ലാത്തതും ആ വേർതിരിവ് ആ നടത്തുന്ന ഒരു പരിപാടിയാണ് എടുത്തത്. അത് നടത്താൻ യോഗ്യനായ ഒരാളെ തന്നെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഡോക്ടർ രാജീവ് കുമാർ സാറാണ്. സാറ് നമ്മുടെ അടുത്ത പരിപാടിയെ കന്നഡയിലൂടെ സാഹിത്യ വിമർശനങ്ങൾ കൈകാര്യം ചെയ്യുകയാണ്. നമ്മളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ മറക്കാനാവാത്തൊരു അനുഭവം കാണും, മറക്കാനാവാത്ത ദിനങ്ങൾ കാണും, മറക്കാനാവാത്ത സാഹചര്യങ്ങൾ കാണും, മറക്കാനാവാത്ത പ്രഭാതങ്ങളും കാണും അല്ലേ ശരത്തെ? തീർച്ചയായിട്ടും ഓരോ പ്രഭാതത്തിനും ഓരോ കഥ പറയാനുണ്ടാകുമെന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. ശരിക്കും ഓരോ വ്യക്തികൾക്കും ഒരു പ്രഭാതം പൊട്ടി വിടരുമ്പോൾ ആ വ്യക്തിക്ക് അറിയില്ല തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എന്താണ് സംഭവിക്കുന്നതെന്ന്. നമുക്ക് പോലും അറിയില്ലല്ലേ, ഇന്ന് നമ്മളിതാ പ്രേക്ഷകരോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, അടുത്ത് നമ്മുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുകയെന്ന്. ശരിക്കും ഓരോ പ്രഭാതത്തിനും ഓരോ കഥ പറയാനുണ്ട് എന്ന് പറയുന്നത് സത്യമാണ്. ശരിക്കും ഒരു പ്രഭാതം പൊട്ടി വിടരുമ്പോൾ ആ പ്രഭാതത്തിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്കറിയില്ല. നമ്മളിപ്പോൾ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നു നമ്മുടെ പ്രിയ പ്രേക്ഷകരോട്, അടുത്ത നിമിഷം നമ്മുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുകയെന്ന് നമുക്ക് പ്രവചിക്കാൻ സാധിക്കാത്ത ഒന്നാണ്. തീർച്ചയായിട്ടും ഒരു സുന്ദര പ്രഭാതത്തിൽ എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളത് നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് നമുക്ക് ഇവർക്കും പരിചിതനായിട്ടുള്ള ഒരു പ്രമുഖ വ്യക്തി വെയിറ്റിംഗിലാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ മറക്കാനാവാത്ത പ്രഭാതത്തെക്കുറിച്ച് അദ്ദേഹം നമ്മളോട് പറയും. നമുക്ക് കാണാം നമ്മുടെ അടുത്ത പരിപാടിയായ സുന്ദര പ്രഭാതത്തിലൂടെ. മറക്കാനാവാത്ത പ്രഭാതം എന്ന് പറയുമ്പോൾ എനിക്ക് വലിയ ഓർമ്മകളൊന്നുമില്ല, കാരണം വെക്കേഷൻ അങ്ങനെയൊന്നും നമ്മൾ പോയിട്ടില്ല.